അത് തോക്കാണത് പൊട്ടും. പൊട്ടട്ടെ. ബാലേട്ട, ഞാൻ ദാസൻ, രാമദാസൻ. ബാലേട്ടന്റെ അൽക്കാരനായിരുന്നു ആ ദാസൻ. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അനങ്ങി പോവരുത്, രണ്ടെണ്ണത്തിന് ഞാൻ തട്ടും. ദാസ, ഇയാൾക്ക് പ്രാന്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ബാലേട്ട, നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് കൊല്ലണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ മക്കളെ അവന്മാർ തട്ടും. ബാലേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? വന്നപ്പത്തോട് ഞാൻ ശ്രദ്ധിക്കുന്ന ഈ മാറ്റം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബാലേട്ട, എനിക്ക് വയ്യ, രണ്ടാളും തന്നെത്താൻ വേണ്ടി വെച്ചങ്ങ് ചാവ്. എന്റെ ഭാര്യയും കുട്ടികളെയും അവന്മാര് കൊണ്ടുപോയി. നിങ്ങൾ ചത്തില്ലെങ്കിൽ അനന്ത നമ്പ്യാരെ അവരെ കൊല്ലും. അതെ, അനന്ത നമ്പ്യാരി എന്നെ. നിങ്ങൾ കാരണം ജയിലിലായ നമ്മുടെ പഴയ അനന്ത നമ്പ്യാർ കൊപ്ര ഇറക്കാൻ വന്ന എന്നെ നമ്പ്യാരുടെ ആളുകൾ തല്ലിച്ചറച്ചു. പിന്നെ ഈ തോക്കും തന്നെ ഇങ്ങോട്ട് അയച്ചു നിങ്ങളെ കൊല്ലാൻ. നമ്പ്യാർ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ജയിൽ ചാടിയത് എന്നെ നിങ്ങളെ തട്ടാനാണ് അത്രേ. നമ്പ്യാരുടെ ഇവിടുത്തെ സഹായികൾ ആരൊക്കെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയൻ കാലമാടന എന്നെ തല്ലിയതും ഈ തോക്ക് തരിച്ചതും ഒക്കെ. തടിയൻ? കുറച്ച് കഷ്ണിയൊക്കെ ആയിട്ട്? ആ, അതന്നെ. ഓഹോ, ഇനിയൊന്നും ആലോചിക്കാനില്ല, നമുക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. എന്ത് തെളിവ്? നമ്മളെ കൊല്ലാൻ തോക്ക് കൊടുത്തയച്ചത് ആ തടിയനാണെന്ന് ബാലേട്ടനെ കൊണ്ട് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. അവനെ അറസ്റ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാം. വിജയ, സർക്കിളിന് ഫോൺ ചെയ്യ്, ആവശ്യമുള്ള വാഹനങ്ങൾ, വെടിയുണ്ടകൾ, ബോംബുകൾ, ഒരു ഏറ്റുമുട്ടൽ താരായിക്കൊള്ളൂ. ഈ നേരം വെളുക്കറായ നേരത്തെ വിളിയടാ. ഈ പ്രഭാതം ആ തടിയന്റെ അവസാനത്തെ പ്രഭാതമായിരിക്കും. സൂര്യരശ്മി കടക്കാത്ത ഇരുട്ടറയിൽ നിന്ന് ഇനിവരെ മോചനമില്ല. സമയമാം രഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാലേട്ട, ബാലേട്ടൻ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ബാലേട്ടന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല. നമ്മൾ വരുന്ന വിവരം എങ്ങനെയോ അവൻ മണത്തറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നഗരത്തിലെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പറയട്ടെ. നമുക്ക് ആദ്യം അവനെ പിടിക്കാം, എന്നിട്ടാവാം പോലീസ്. യെസ്, ദാറ്റ് ഇസ് ആൻ ഐഡിയ. പിന്നെ തുറക്കാൻ പ്രഭാരാ. Thank you.
ഏ തമ്പി സാർ, എന്താ സാർ ഇതൊക്കെ? അനന്ത നമ്പ്യാർ. നമ്പ്യാർ? അപ്പൊ ഇവരൊക്കെ ഒറ്റ കെട്ടാണ് വിജയ. വിജയ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എനിക്ക് ഒന്ന് പെരുമാറണം. ഒരു ചെറിയ സാധനം ഞാൻ കൊടുക്കാനുണ്ട്. പ്രൊഫസർ വിദ്യാധരൻ, ഗ്ലാഡ് ടു മീറ്റ് യു. ഒന്നാലും ഞാൻ ഈ പെട്ടി തരില്ല. പെട്ടിയല്ലടാ നിന്നെ വേണ്ടത്. കള്ളക്കടത്തും കൊലപാതകം ഇന്നോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾ എന്തിനാ ഈ തടിയും തല്ലുന്നത്? നമ്പ്യാരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ തടിയനല്ലേ? ആ തടിയല്ല ഈ തടിയൻ, ഈ തടിയൻ വേറെ തടിയൻ. നിങ്ങൾ എന്തൊരു കവിളാ കവള്, കൊതിയായിട്ട് പാടില്ല. എന്റെ ഭാര്യയും കുട്ടികളും നിന്റെ കസ്റ്റഡിയിലല്ലേ പറഞ്ഞേ? ഇപ്പോ നീ എന്റെ കസ്റ്റഡിയിലാ. തമിഴ്നാടു. സർവീസിൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് എന്റെ പരിശ്രമം കൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ ശോഭയ്ക്കും അവകാശപ്പെട്ടതാണിത്. ഇവിടെ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ്. ഇവിടെ വിട്ടു പോവുകയാണെന്നോ? അതെ. മോനെ പരിചയപ്പെട്ട പിന്നെ ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു.
ആ തോന്നലിന് മാറ്റമൊന്നും വരുത്തണ്ട. എപ്പോഴും എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. അഭ്യന്തര വകുപ്പിന് ഇനിയിപ്പോ ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാം. എന്തായാലും ഞങ്ങൾ 5 കൊല്ലം തയ്ക്കും. 5 പോരെ സാർ, 60 കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ ഭരിച്ചോണ്ടിരിക്കണം. അതിനായിരിക്കും ഇനി എന്റെ ശ്രമം. യെസ്, നിങ്ങൾക്ക് ഞാൻ ശുഭയാത്ര നേരുന്നു. താങ്ക് യു. ഉപദ്രവിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഖേദമില്ല. ഗുൾഫിഞ്ചിനെ കുറിച്ച് ഐസക് എഴുതുന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഞങ്ങൾ ക്ഷണിക്കും. വരാതിരിക്കരുത്. അക്രമം എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ധർമ്മ സംസ്ഥാപനാർത്ഥയാം സംഭവാമി യുഗേ യുഗേ.